എങ്ങനെ ഇനി പുറത്തോട്ട് പോ? നമ്മൾ പെട്ടുപോയി. ഒത്തിരി മമ്മാസ് ഉണ്ട്. ഇടിക്കില്ല കേട്ടോ. കൈ കൈ ഇങ്ങനെ മുമ്പോട്ട് വെച്ച് വെച്ചുവാ ഇടിക്കാതെ. ആ ഇത് ഇതിലേതാ മുത്ത്? ഇതാണോ എന്റെ കൊച്ച്? ഇതാ വഴി കണ്ടുപിടിച്ചടാ. ഞാൻ ഇവിടെ ഉണ്ട്. അത് ഇവിടെ എവിടെയാ കണ്ട? ആ ഇതല്ലേ, ഇതല്ലേ, ഇതല്ലേ കണ്ടുപിടിച്ചു, കണ്ടുപിടിച്ചതല്ലേ. ഇവിടെയാ, ഇതല്ലേ. ഇടിക്കില്ലേ കണ്ണാടിക്കിട്ട പോയി. ആ ഇതാണോ അത്? അതിന് തപ്പി അടന്നല്ലേ. പക്ഷെ എങ്ങനെ ഇനി പുറത്തോട്ട് പോ? നമ്മൾ പെട്ടുപോയി. എടാ കൈ മുമ്പോട്ട് വെച്ച് പോണോ എപ്പോഴും? വേദന എടുത്തോ? കൈ മുമ്പോട്ട് പിടിച്ചാൽ പോണോ കേട്ടോ. നമ്മളെ കണ്ണാടി കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് ഇടിക്കരുത് കേട്ടോ. നേരെ ഇത് കണ്ട ഇവിടെ ചില്ലില്ലേ? ചില്ലല്ല, ആ ചില്ലല്ല, ചില്ലിൻ്റെ അതെ അതെ. ആഹാ, അത് മാത്രം പിടിക്കത്തുള്ളൂ. വഴി തെറ്റിയോ? മുമ്പത്തെ പോലത്തെ പോക്ക് പോലെ ഇവിടെ തന്നെ മുമ്പേ നമ്മൾ വന്നടാ. അവിടെ നമ്മൾ മുമ്പേ വന്ന മയിലിന്റെ അടുത്ത്.
കൊച്ചു മുമ്പിൽ പോക്കോ, ഞാൻ പുറകെ വരാവേ. മൂക്കിടിച്ച് തകർന്നാലും കൊച്ചിന്റെ ആട്ടല്ലേ. പെട്ടുപോയി പെട്ടുപോയി, ഒരു രക്ഷയില്ല. നമ്മൾ പിന്നെ നമ്മൾ വന്ന വഴി തന്നെയാ പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ തല കറങ്ങുന്ന പോലെയാണല്ലേ ഒരിടോ നമുക്ക്. എന്റെ കൊച്ച് അതെല്ലാം ക്ലാസ് ചില്ലാണ്. ഈ മ്യൂസിയത്തിലെ കുട്ടികളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഭാഗമാണിത്. ഇതിൻ്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് ഇപ്പം കുറച്ച് സമയമായി. വഴി ഇങ്ങനെ പുറത്തേക്ക് തന്നെയാണ് വഴി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട് കേട്ട് മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ 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 അത് അപ്പുറത്തുനിന്നല്ലേ. ആഹാ, ഓ നായ്. ഓ മൈ ഗോഡ്. തൊട്ട് നോക്കിയാൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ.